പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൊല്ലവർഷം വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ ശബരിമല തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുന്നു. ധനുമാസം 11-ാം തീയതി അവസാനിക്കുകയും ചെയ്യുന്നു. വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ ധനുമാസം 11-ാം തീയതി വരെയുള്ള 41 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ തീർത്ഥാടന കാലമാണ് മണ്ഡലകാലം. ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ടാണ് ഈ കാലം. ശബരിമല യാത്രയ്ക്ക് മുൻപ് തീർത്ഥാടകർ 41 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നു. ഇതിനു മുന്നോടിയായി അവർ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസി മുത്തുകൾ കൊണ്ടോ രുദ്രാക്ഷം കൊണ്ടോ ഉണ്ടാക്കിയ ഒരു മുദ്രമാല ധരിക്കുന്നു. ഇതിനെ തുടർന്ന് അവർ അയ്യപ്പൻ അഥവാ സ്വാമി എന്നറിയപ്പെടുന്നു. സ്ത്രീകൾ ആണെങ്കിൽ മാളികപ്പുറത്തമ്മ എന്ന് വിളിക്കുന്നു. ശേഷം മത്സ്യമാംസാദികൾ മദ്യം, പുകയില, മറ്റ് ദുഷ്ചിന്തകളും ലൈംഗിക ബന്ധവും ഉപേക്ഷിച്ച് ബ്രഹ്മചര്യം സ്വീകരിക്കുന്നു. തുടർന്ന് 41-ാമത്തെ ദിവസം ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് യാത്രയാകുന്നു. പുണ്യവും പാപവും ഉൾക്കൊള്ളുന്നതായി സങ്കല്പിക്കപ്പെടുന്നതും അയ്യപ്പ ഭക്തന്മാർ മണ്ഡലകാലത്ത് തങ്ങളുടെ തലയിലേറ്റി കൊണ്ടുപോകുന്നതുമായ ഒരു ഭാണ്ഡമാണ് ഇരുമുടിക്കെട്ട്. ശബരിമല തീർത്ഥാടകർ പള്ളിക്കെട്ട് അഥവാ ഇരുമുടിക്കെട്ട് എന്നറിയപ്പെടുന്ന കെട്ടിനുള്ളിൽ ശബരിമലയിലേക്കുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടുപോകും. ഇരുമുടിക്കെട്ടുമേന്തി മല ചവിട്ടുന്നത് ജീവിതത്തിലെ പുണ്യമായാണ് ഭക്തർ കണക്കാക്കുന്നത്. നിരവധിയായ ചടങ്ങുകളോടെയും ആചാരങ്ങളോടെയുമാണ് ഈ കെട്ട് നിറയ്ക്കാറുള്ളത്. കന്നി അയ്യപ്പന്മാരുടെ ഇരുമുടിക്കെട്ട് ചുവന്ന പട്ടുകൊണ്ടുള്ളതായിരിക്കണം. അല്ലാത്തവർക്ക് കറുപ്പ്, നീല നിറങ്ങളിലുള്ള തുണികൾ ഉപയോഗിച്ച് ഇരുമുടിക്കെട്ട് തയ്യാറാക്കാവുന്നതാണ്. സാധാരണയായി ഇരുമുടിക്കെട്ടിനുള്ളിൽ നെയ്ത്തേങ്ങ, അരി, അവൽ, മലർ, തേങ്ങ, കർപ്പൂരം, മഞ്ഞൾപ്പൊടി, ഉണക്കമുന്തിരി, കൽക്കണ്ടം, മറ്റ് പൂജാസാധനങ്ങൾ എന്നിവയാണ് കൊണ്ടുപോകാറുള്ളത്. വെറ്റിലയും അടക്കയും തേങ്ങയും നെയ്ത്തേങ്ങയുമാണ് ആദ്യമായി കെട്ടിനുള്ളിൽ നിറയ്ക്കേണ്ടത്. അരി, അവൽ, മലർ, തേങ്ങ, കർപ്പൂരം, മഞ്ഞൾപ്പൊടി എന്നിവ യാഗയക്ഷി, നാഗരാജാവ് എന്നിവർക്ക് അർപ്പിക്കാനുള്ളതാണ്. ഇത് നിറയ്ക്കുന്ന സമയം ചരണം വിളികളാൽ അന്തരീക്ഷം മുഖരിതമാകുന്നു. അയ്യപ്പനു നിവേദ്യത്തിനുള്ള ഉണക്കലരി, കദളി, വാഴപ്പഴം, ശർക്കര എന്നിവയും ഇരുമുടിക്കെട്ടിൽ ഉൾപ്പെടുത്താറുണ്ട്. വഴിപാട് സാധനങ്ങളോടൊപ്പം യാത്രാവേളയിൽ ഭക്തന്മാർക്ക് കഴിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കളും ഇതിൽ ഉൾപ്പെടുത്തുന്നു. ശബരിമല ശ്രീ അയ്യപ്പനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകളുമായി അടുത്ത വീഡിയോയുമായി കാണാം. സ്വാമിയെ ശരണമയ്യപ്പ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.